ഉണ്ണിമായ ചിപ്പോടാ, എവിടുന്ന് എത്ര രാവിലെ? എനിക്ക് ഇഷ്ടമുള്ള അടുത്തേന്ന്. നീ എന്തിനാ അതൊക്കെ നോക്കണേ? ചൂടാവല്ലേ കരളെ, ആ വളവ് തൊട്ടേ ഞാൻ നിന്റെ പുറകെ വരുന്നതാ. പിന്നെ ഭാവി വരനേ നീ എന്നൊന്നും വിളിക്കരുത്. അയ്യടാ ഭാവി വരെ. അയ്യോ, ദേ പത്രം വേണ്ടേ? ഇതൊന്ന് മനസ്സിരുത്തി വായിക്കണേ. 26-കാരൻ 14-കാരിയെ തട്ടിക്കൊണ്ടുപോയ ചൂടുള്ള കുളിരുള്ള വാർത്ത. ഇതൊന്ന് വായിക്കണം. പത്രം വീട്ടിൽ കൊടുത്താ മതി. അവിടേക്ക് വന്ന നിന്റെ അമ്മാവിന്റെ ദുർമുഖം കാണല്ലോ എന്ന് ഓർത്തട്ടാ വാഷളൻ. അപ്പോ അമ്മാവിന് പേടിയുണ്ട്? എനിക്ക് ആ നക്കി വേറെ ആര് പേടിക്കാൻ? പെണ്ണ് കെട്ടാതെ മൂത്ത് നരച്ച് മറ്റുള്ളവർക്ക് പാരയായിട്ട് നടക്കല്ലേ നാറി. അവന്റെ അടിമത്തത്തിൽ നിന്നും ഉണ്ണിമായ രക്ഷിക്കാനാ ഈ പത്രക്കെട്ട് ഞാൻ ദിവസം ചുമക്കുന്നത്. പത്രക്കാരൻ ആ പണി ചെയ്താ മതി, എന്നെ നന്നാക്കാൻ വരണ്ട. കാശ് വാങ്ങാൻ വീട്ടിൽ വാ, ഞാൻ ഇതെല്ലാം അമ്മാവിനോട് പറഞ്ഞെടുക്കുന്നുണ്ട്. ഉണ്ണിമായ അനശ്വരമായ പ്രണയം അലമ്പാക്കരുത്. ഇന്നാ പത്രം വായിച്ചു നോക്ക്. ഇത് എവിടെയാ വാർത്ത? ഉൾപേജിൽ അടയാളിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരു ഉമ്മ തരൂ. വൃത്തിയായിട്ടവനെ, ഞാനിത് അമ്മാവിനോട് പറഞ്ഞുകൊടുക്കും. മതി, അമ്മാവിനോടും അമ്മയോടും മുത്തശ്ശിയോടും വേണമെങ്കിൽ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് തന്നാ മതി. എന്റെ അമ്മേ, ദൈവമേ, പീഡിപ്പിച്ചു അങ്ങനെ ചെന്ന് പറയൂ. എന്റെ ഉണ്ണിമാങ്ങ കണ്ണിച്ചോരയില്ലാത്ത ചെറ്റയാ വാരര്. പത്രപ്രവർത്തനത്തിന്റെ റൂട്ട് മാറ്റേണ്ടി വന്നാലും ആ വാരര കൈകൊണ്ട് രക്തസാക്ഷി ഏണ്ടി വന്നാലും ഉണ്ണിമായെ നിന്നെ ഞാൻ വളയ്ക്കും. ഉണ്ണിമായെ നിന്നുള്ള തള്ളിത്താ. പലയിടത്തും വീണ് മുറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഇത് അതന്നെ തോന്നണേ. ആവു ഈശ്വരാധീനം, ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിയെ കടാശിച്ചുല്ലോ. പാർവതിയെ, ഇവളെവിടെ പോയി കിടക്കുക? ഒന്നിങ്ങോട്ട് വരണ്ടോ നീയേ? സാരമില്ല കേട്ടോ, തലയും മുലയും വളർന്ന പെൺകുട്ടിയാ നീയെ. ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കുകയാണോ അമ്മേ? എന്തമ്മേ? ആവു ഇപ്പോഴെങ്കിലും എഴുന്നള്ളിയല്ലോ. ഞാൻ അടുക്കളയിലായിരുന്നു. ഏട്ടം വരുമ്പോഴേക്കും സദ്യവട്ടങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ അതിന് വേറെ കേൾക്കേണ്ടി വരില്ല. ഞാൻ സഹായിക്കാൻ ഒരുക്കി ഉള്ളതാണെങ്കിൽ കരയിലും കാവിലും കളിച്ച് മതിച്ച് നടക്കല്ലേ. കുഞ്ഞു കുട്ടിയാന്ന വിചാരം. അറിഞ്ഞോ സംഗതി, ഉണ്ണിമായുടെ കുട്ടിപ്രായൊക്കെ വിട്ടിരിക്കണു. നേരെ അമ്മ പറഞ്ഞു. അല്ലാതെ പിന്നെ കളി പറയാ. നീ കുട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി എണ്ണ പൊട്ടാനും കുഴമ്പ് തേക്കാനും ഒക്കെ നോക്ക്. ഞാൻ തറ്റിനുള്ള കൂടി അറിയുന്ന എടുത്തോണ്ട് വരാം. ചെല്ലു വാ മോളെ. Thank you.
പാർവതി ഇവിടെ വരിക. വെയിൽ മൂക്കുന്നതിന് മുമ്പ് ഇനി ഒരാഴ്ച കാറ്റി തന്നെ കുളിപ്പിച്ചോളൂ. നാൽപ്പാമരവും പ്ലാവിന്റെ ഇലയിട്ട് നല്ലോണം തിളപ്പിച്ച് കുളിപ്പിക്കണം. ശരി. മുത്തശ്ശി നല്ലോണം കുളിപ്പിക്കാട്ടോ. Thank you.
കേക്കട്ടെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുവന്നത് ഇങ്ങോട്ട് വാരി തമ്പുരാനി വെച്ചു കൊടുക്കടി ഇതുകൊണ്ടൊന്നും തമ്പുരാനും അറിയാവില്ല ഞാൻ പോയൊരു കുപ്പി കൂടി വാങ്ങിച്ചിട്ട് വരാം ഞാൻ പോയിട്ട് വരുന്നവരെ ഇദ്ദേഹത്തിന് ഒരു കുറവും വരുത്തരുത് പുറത്ത് നല്ല മഞ്ഞുണ്ട് ഞാൻ ഗ്ലാസും കുപ്പിയും അകത്തേക്ക് എടുക്കാം ഇങ്ങോട്ട് കയറി വന്നാട്ടെ വരൂന്നേ വിശേഷം അറിഞ്ഞാ കിടന്ന് പെടയ്ക്കും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവണമായിരുന്നു എങ്കിൽ കാണാം പത്മരാഭൻ കാട്ടിക്കൂട്ടണ ഒരു അരങ്ങ് സാരില്ല മോള് വിഷമിക്കണ്ട മൂന്നാല് മാസം കഴിഞ്ഞാ ലീവ് കിട്ടുന്നല്ലേ ഇന്നാള് വന്ന കത്തിൽ എഴുതിയിരിക്കണേ അച്ഛന്റെ വക സമ്മാനമൊക്കെ നിനക്ക് കിട്ടായിരിക്കില്ല കേട്ടോ എന്താ ഉണ്ണി മുത്തശ്ശിക്ക് ഇവിടുത്തെ കാറ്റില് പാലപ്പൂവിന്റെ മണം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ മുല്ലയും പാലയും പൂക്കണ കാലമായിട്ടില്ലല്ലോ എന്റെ അറിവില് ഇനിയുണ്ട് മൂന്നാല് മാസം എന്നതൊക്കെ തെറ്റോ മുത്തശ്ശിയുടെ ഈ പഴം കണക്കും നാളും കുറിയൊക്കെ നോക്കിട്ട് വേണ്ടേ പാലയും മുല്ലയും പൂക്കാൻ ഉണ്ണിമായ കളിയാക്കണ്ട കാലം എത്ര മാറിയാലും പഴയതെന്നും പഴയത് തന്നെയാ കളിയാക്കിയതല്ല മുത്തശ്ശി കൊറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക ഇവിടുത്തെ കാറ്റിന് പാലപ്പൂവിന്റെ മണം തന്നെയാ മോള് ഇനി അധിക നേരം ഇവിടെ നിക്കണ്ട പെൺകുട്ടികള് പ്രായമായ പിന്നെ രക്ഷസുകളും ഗംഗർവന്മാരും രാത്രികാലങ്ങളിൽ തേടി അലഞ്ഞു നടക്കാറുണ്ടത്രേ ഇന്ന് ഏതായാലും ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട മറ്റില് ഭഗവതിയോടൊപ്പം വേറെ ചില കൂട്ടരും കുടിയിരിക്കുന്നതാ രാമോ എവിടെയായിരുന്നു നീ ഇത്രയും നേരം ഈ വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് അതിലൊന്നും കൂടാൻ നേരത്തിനും കാലത്തിനും നിന്നെ കിട്ടില്ലെന്ന് വെച്ചാ എന്ത് വിശേഷം വിശേഷോ നിന്റെ മരുമകള് മുതിർന്ന ഒരു പെണ്ണാവണത് അമ്മാവന് വിശേഷമല്ലാന്നുണ്ടോ ഞാൻ അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട് ഏട്ടൻ ചെന്ന് കൈ കഴുകിക്കോളൂ ഈ അമ്മയുടെ ഒരു കാര്യം കല്യാണം പോലും ചെയ്തിട്ടില്ലാത്ത ഏട്ടനോടാ തരേണ്ടതും തികഞ്ഞതും പറയണത് ഇതാ അപ്പൊ നന്നായി എടീ എന്നായാലും ഇതൊക്കെ അവന് അറിയേണ്ട തന്നെയല്ലേ എന്ന് വെച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ ആരോട് എന്ത് എപ്പോ എങ്ങനെ പറയണോന്നൊക്കെ ഈ ഉണ്ണില് വരച്ചുകാർക്ക് നല്ല നിശ്ചയം ഉണ്ട് കേട്ടോ ഒരു മൈസൂരായിട്ട് വന്നിരിക്കുന്നു ഹായ് ഹായ് എന്താ ഈ കുട്ടി കാണിക്കണേ ഈ സമയത്ത് ആരും മുടിമടയെ പിന്നിക്കെട്ടുക ഒന്നും ചെയ്യില്ല തലയാകെ എണ്ണ പൊത്തി അങ്ങനെ വിടർത്തി അങ്ങിടുക അല്ലെങ്കിൽ നെറുകെ കെട്ടി വെക്കേ ആവാം എന്നാ പിന്നെ നേരം വെളുക്കുമ്പോഴേക്കും ഉണ്ണിമായെ ഉറുമ നിന്ന് തിരുത്തിട്ടുണ്ടാവും അന്ന് പറഞ്ഞ യക്ഷക്കഥയില് വഴിയാത്രക്കാരന്റെ എല്ലും മുള്ളും കാലത്ത് പനഞ്ചോട്ടി കിടന്നില്ലേ അതുപോലെ എന്റെ എല്ലും മുള്ളേ ബാക്കി കാണും അത് കഥയില് പെൺകുട്ടികളായ നല്ലോണം എണ്ണയും മെഴുക്കും പെരുമാറിയാലേ കണ്ണിന് കുളിർമയും മുടി ദേ ഇതുവരെ ഉണ്ടാവൂ യക്ഷക്കഥയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്ന് രാത്രി രക്ഷസന്റെയും ഗന്ധർവന്റെയും കഥ പറഞ്ഞുതരാന്ന് ഏറ്റതല്ലേ മുത്തശ്ശി മറന്നോ ഉണ്ണി മിണ്ടാതെ ഒരിടത്തിരിക്കുന്നുണ്ടോ ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴാ രക്ഷസിന്റെയും കൂളിയുടെയും കഥകള് പറയല്
ദുസ്വപ്നം കണ്ടു പേടിക്കാൻ ബഹു വിശേഷായി. അതെന്താ, രക്ഷസും കൂളിയും ചീത്തയാണോ? ആണോന്നോ? എന്നാ ഗന്ധർവന്റെ കാര്യം അങ്ങനെയല്ല. ശുദ്ധിയും സൗന്ദര്യവും സ്നേഹമുള്ള പെൺകുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ട എന്നും പിന്നെ അവരെ കാണാൻ വരും. നല്ല പാട്ടുകൾ പാടിത്തരും, ലാളിച്ചും കൊഞ്ചിച്ചും. അങ്ങനെ നേരം വെളുക്കുവോളവര് നമ്മളെ സ്നേഹം കൊണ്ട് അങ്ങോട്ട് മൂടും. ഒരു കണക്കിന് ഗന്ധർവ കടാക്ഷം ഒരു പുണ്യം തന്നെയാ. മുത്തശ്ശി ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ? മുത്തശ്ശി ഗന്ധർവനെ കണ്ടിട്ടുണ്ടോന്ന്? എവിടെ, എല്ലാവർക്കും അങ്ങനെ ഗന്ധർവന്മാരെ കാണാൻ പറ്റില്ല. അവരാരുമായാണോ ഇഷ്ടം കൂടുന്നത് അവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്നാ അവർക്ക് നമ്മളെല്ലാരെയും ഇങ്ങോട്ട് കാണാൻ കഴിയും. അല്ല, ഉണ്ണിക്ക് ഉറക്കം വരുന്നുണ്ട്, കിടന്നോളൂ. ഞാനിവിടെ ഒറ്റയ്ക്കാണോ കിടക്കുന്നത്? അതാണ് കീഴ്വഴക്കം. എന്താ മോളെ, പേടിയുണ്ടോ? എന്നാ കിടന്നോ. ഭൂമി കറങ്ങുന്നുണ്ടോന്ന് ഞാനൊന്ന് നോക്കിയതാ. എവിടുന്ന് വരുന്നു? ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. ഈ ചെറ്റ നാട്ടിലെ ആളുകൾക്ക് ലോകവാർത്ത അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണോ നിർത്തിയത്? ഒരു സ്വയം തൊഴിൽ പദ്ധതി ഞാൻ കണ്ടെത്തി. ഒരു പണക്കാരനാവാൻ അധികം നാൾ വേണ്ടി വരില്ല. നിങ്ങൾ നോക്കിക്കോ, ആ വാര്യരുടെ ഇല്ലം ഞാൻ വാങ്ങിക്കും. അവിടെ എന്റെ സ്വപ്ന റാണി ഉണ്ണി മാങ്ങിയെ ഞാൻ രാജകുമാരിയെ പോലെ വാഴിക്കും. ഊതിയൊക്കെ കൊള്ളാം, അതിന് അവക്ക് ഇഷ്ടമാണോ? ഞങ്ങൾ ഹൃദയങ്ങൾ കൈമാറി കഴിഞ്ഞു. വേണ്ടി വന്നാൽ ആരും അറിയാതെ ഞങ്ങൾ നാടുവിടും. ഓഹോ, അപ്പൊ തീരുമാനം അതുവരെ എത്തി. ഉണ്ണിമായുടെ അഭിപ്രായം എന്താ? ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ ഉണ്ണിമായ പാടുപെടുകയാണ്. ഒരു ഭാഗത്ത് കുടുംബക്കാരോടുള്ള സ്നേഹം, മറുഭാഗത്ത് പങ്കനോടുള്ള പ്രേമം. പാവ ഉണ്ണിമായ. അല്ല, എന്റെ ഐശ്വര്യായ പുറത്തെങ്ങും കാണുന്നില്ലല്ലോ. ആ ഊപ്പ വരെ വീട്ടു തടങ്ങളിൽ വെച്ചിരിക്കായിരിക്കും. അതറിഞ്ഞില്ലേ, ഉണ്ണിമായ കുളിച്ചിരിക്കുക. അവളിതിനു മുമ്പ് കുളിക്കാറില്ലായിരുന്നോ? ഇതല്ല, പ്രായപൂർത്തിയായെന്ന് തെരഞ്ഞെടുക്കുകയാണ്. ഓഹോ, സെൻസർ, വെരി ഗുഡ്. കാര്യങ്ങൾ മുറക്കി നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അവളെ കാണണം. ഹൃദയം പൊട്ടി, ചങ്ക് കലങ്ങി. ഈ പങ്കജാക്ഷൻ അന്തം വിട്ട് അലയുകയാണെന്ന് നിങ്ങൾ അവളോട് പറയണം. അത് വേണോ? വേണം, ഒന്നല്ല 9 വട്ടം തരണ്ടാലും ഭയപ്പെടാനില്ല. പങ്കനുണ്ടെന്ന് അവൾക്ക് ധൈര്യം കൊടുക്കണം. അവളെ ഒന്ന് കാണാൻ എന്താ വഴി? ആ വാര്യര് തടി കേടാക്കണോ? ആരൊക്കെ എതിർത്താലും പാര വെച്ചാലും ഉണ്ണിമായയുടെ തന്തപ്പട്ടാളമാണേ, ഉണ്ണൂലി തള്ളയാണേ സത്യം. ഈ പങ്കൻ ഉണ്ണിമായയുടെ കഴുത്തിൽ താലി കെട്ടും. അപ്പൊ ഞാൻ വരട്ടെ. മധുമതി, അർച്ചനെ,
ഈ പ്രണയ സന്ദേശം തോഴിയോട് പറയും. എരട്ടകുളം എരട്ടകുളം ആളിറങ്ങി വരും. എരട്ടകുളം എത്ര ആളുകൾ ഇറങ്ങി വരും? ഈ നാട്ടിലൊരു സ്കൂളേ ഉള്ളൂ, അങ്ങോട്ടുള്ള വഴി ഇത് തന്നെയാ. എറണാകുളം. പിന്നെ ടീച്ചറെ, എനിക്ക് തങ്ങാനൊരിടം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അയ്യോ, രാമൻകുട്ടി വാര്യർ വിചാരിച്ചല്ലേ ഈ നാട്ടിൽ വല്ലതും നടക്കൂ. നമ്മുടെ മാനേജറാ, നമ്മുടെ പ്യൂൺ പുരുഷോ മൂപ്പരുടെ ഒരാളാണ്. അവൻ വിചാരിച്ച ഒഴിഞ്ഞു കിടക്കുന്ന അവരുടെ വീട് മേനക ടീച്ചർക്ക് തരപ്പെടുത്തി തരാൻ കഴിയും. ആള് ഇവിടെ തന്നെയുണ്ട്. പുരുഷ ചെന്ന് ചോദിച്ചു നോക്ക്. വീട് അവിടെ നെല്ലും കുരുമുളൊക്കെ സൂക്ഷിച്ചിരിക്കുക. അറിയാൻ മാടേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാ എങ്ങനെയാ? അതെന്റെ ഇഷ്ടമാ. ഞാൻ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറാ, എനിക്കൊരു വീട് അറേഞ്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പഠിപ്പിക്കുകയാണോ? പഠിപ്പിക്കലാണല്ലോ ടീച്ചറുടെ ജോലി. മിടുക്കിയാണല്ലോ. മിടുക്കുള്ളത് കൊണ്ടാണല്ലോ പരീക്ഷ പാസ്സായതും ടീച്ചറായതും. കൊള്ളാവല്ലോ. ഏതായാലും ടീച്ചർ ആ വീട്ടിൽ തന്നെ താമസിച്ചു. വാടകയൊന്നും വേണമെന്നില്ല. ടീച്ചറുടെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട വാരിത്തെ അടുപ്പ് പോകാൻ. അത് വേണ്ട. ആരുടെയും ഓശാരം സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. വീട് തന്നതിന് നന്ദി. വാടക എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. സൗകര്യങ്ങളൊക്കെ കുറവാണ് ടീച്ചർക്ക്. വീട് ഇഷ്ടപ്പെട്ടോ? പിന്നെന്താ, അടുത്ത് നിങ്ങളുടെ തറവാടുള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല. എനിക്കിവിടെ ധൈര്യമായിട്ട് വിട്ടിട്ട് പോവാമല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ഒരു കുറവും വരില്ല. വീട്ടിലെ അമ്മയും പെങ്ങളും മരുമകളും ഒക്കെ ഉണ്ട്, എല്ലാരും ഉണ്ടല്ലോ കൂട്ടിന്. ഞാൻ എന്റെ മോളെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഭാരത്യാര് സ്വന്തം എന്ന പോലെ നോക്കിക്കോളാം. അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ? പുറമോടിക്ക് ഇത്തിരി പരിഷ്കാരം കൂടുന്നേ ഉള്ളൂ. ആള് പഞ്ചഭാവുക. പരിഷ്കാരത്തോടൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ അതോടൊപ്പം പാരമ്പര്യം മറക്കരുതെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് പെൺകുട്ടികള്. അത് നേര. കുട്ടിക്ക് വീട് ഇഷ്ടപ്പെട്ടോ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുക. പാരു എന്നാ പറയൂ. പോട്ടെ മോളെ. ശരി അച്ഛാ. ടീച്ചർ വരൂ, നമുക്ക് അടുത്തേക്ക് പോവാം. ഞമ്മക്ക് പെരുത്ത് സന്തോഷായി ടീച്ചറേ. എനിക്കും.
പെട്ടെന്ന് ലീവ് എടുത്ത് പോയപ്പോ ഞമ്മള് ബേജാറായി. പിന്നെ ഞമ്മക്കറിയാ നിങ്ങളെ കൽബിലി മോയിനുണ്ടെന്ന്. വന്നിണ്ട് പുതിയ ടീച്ചർ. ഇതാണ് കവിത, കവിത ടീച്ചർ. ഹലോ, ഐ മേനക, സയൻസ് ടീച്ചറാണ്. ഹലോ, ഞാൻ അറിഞ്ഞു പുതിയ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. ലീവ് കഴിഞ്ഞ് വരില്ലെന്നാ ഇവിടെ മറ്റുള്ളവർ പറഞ്ഞത്. എന്താ വല്ല പ്രൊപ്പോസലും? ഒരുപാട് പേര് വന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചു. അതെന്താ, സമയം കളയരുത്. മേന ടീച്ചറെ, കവിത ടീച്ചർക്ക് ഞമ്മളെന്ന് വെച്ചാ ജീവനാ. ഞമ്മളെ ഇഷ്ടമാണ് ടീച്ചർ ഇഷ്ടം. ഓ, അത് ശരി. അപ്പൊ മാഷ വിളിച്ചു വരുത്തുന്നതായിരിക്കും. ടീച്ചറെ, ഈ മോയം മനസ്സിൽ നിരീക്ഷിച്ചാ മതി, അത് ഞമ്മളെ മുന്നിലെത്തു. അതാ മനപ്പൊരുത്തം. ഈയിടെയായിട്ട് നിരീക്കലിത്തിരി കൂടുന്നുണ്ടെന്ന് മാത്രം അല്ലേ മാഷെ? അതെ. അല്ല, എന്താ ടീച്ചർ കൊള്ളിച്ചൊരു വർത്താനോ? നമ്മളത്രക്കാരനല്ല. ഇതൊക്കെ ഒരു പ്രിൻസിപ്പല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റ്. അത് നേര. പിന്നെ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വെറും കുശുംപത്തിയ പേര് കേട്ടാ മേനക, പക്ഷേ സ്വഭാവം താടകേടതാ. നമ്മളെ ഓളൊന്ന് വളയ്ക്കാൻ നോക്കി ഞമ്മള് വീഴുവോ? വീഴരുത്, അവളുടെ നടപ്പത്ര ശരിയല്ല. സത്യോ? നമ്മള് തമ്മിലെ ബന്ധം പടച്ചോ നിശ്ചയിച്ചതല്ലേ, ഇങ്ങള് വരി. മാസ്റ്റർ ഒരു നോട്ടം. നമ്മൾ അങ്ങനെ താടല്ല ടീച്ചറെ, എനിക്ക് താണാ. ടീച്ചറെ, ഇങ്ങോട്ടായാലും വരുവോ? ആര് വരാനാ? മാസ്റ്റർ ദേഹത്തിന് എന്തൊരു ചൂടാ. ടീച്ചർ അടുത്തിരുന്നിട്ടാ ചൂട്. വീശി തരണോ? വേണ്ട, ഈ ചൂട് മുഹമ്മദിന്റെ ചൂടാ. ഞമ്മക്ക് പേരിട്ടിഷ്ടാ. പിന്നെ മാസ്റ്റർ ഫോട്ടോ ഞാൻ അനുജിത്തുമാരെ കാണിച്ചു. എന്നിട്ട്? എന്നിട്ട് സിനിമാ നടനെ പോലെ ഉണ്ടെന്നാ അവര് പറഞ്ഞത്. അഞ്ചിത്തിമാർക്ക് പ്രായം എത്രണ്ട്? ഒരാക്ക് 18, അടുത്തയാക്ക് 17. പടച്ചോനെ ഓലെ ഇങ്ങോട്ട് കൊണ്ടുവന്നോടാ. അതിനോ അവരെ കണ്ട മാസ്റ്റർ എന്നോടുള്ള സ്നേഹം കുറയില്ലേ? അല്ലാന്ന്, ഓർക്ക് ഞമ്മള് അറബി ടീച്ചറിന്റെ പണി വാങ്ങി കൊടുക്കൂലേ. ഏത്? അവരെ ഞാൻ കൊണ്ടുവരാം. ഈ മാല പുതിയതാ? പുതിയതാ, എനിക്ക് ഇഷ്ടായി. ഇങ്ങനെ എടുത്തോ, ഞമ്മൾ ഇനിയും വാങ്ങിത്തരാ. ഇന്ന് എന്ത് പറ്റി? ആകെ വാട്ടം പിടിച്ച പോലെ ഉണ്ടല്ലോ. ഒന്നുമില്ല. ആ ടീച്ചർ എങ്ങനെ? അയ്യേ, രാമുവേട്ടൻ ആ തൈക്കളയോടുള്ള കമ്പ ഇതുവരെ വിട്ടിട്ടില്ലേ, വിട്ടുകള. അതല്ലടാ, ആ പുതിയ ടീച്ചർ മേനക. ഏ, ശരിയാ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫിഗർ കണ്ടിട്ടില്ല. എന്താ അവളുടെ ആ നടത്തമുണ്ടല്ലോ, ആ ശബ്ദം. ഊർവശി മേനക രംഭ, ആ നാല് പേര് കടത്തി പറ്റിയ ചന്തല്ലേ മേനക ടീച്ചർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തൊരു ഭംഗി. ആ അമേരിക്കൻ അച്ചായനെ കുരുക്കിലാക്കിയ വിസ്കി ഉണ്ടല്ലോ, അതെന്ത് വിസ്കിയാ? മോണിക്ക വിസ്കി. അവളെ കടത്തി വെട്ടിയ ചന്തല്ലെ മേനക ടീച്ചർക്ക്. തെറ്റിച്ചിളങ്ങുന്ന കണ്ണുകൾ, ഞാവൽപ്പഴം പോലുള്ള തുണ്ടുകൾ, മാതളം പോലുള്ള കവിൽത്തടം, കറുത്തിരണ്ട് ഇടതൂർന്ന കാണില്ലേ. എന്നാ വാ പുരുഷു, നമുക്ക് പോയിട്ട് വരാം. വേണ്ട ശങ്കര, നീ ഇരിക്ക. അതെന്താ വരി സാറേ? ഇന്ന് വേണ്ട, വള നമുക്ക് പോവാം. കമലാക്ഷി, ഇത് നമുക്ക് കൈവിട്ട് പോവുന്ന എന്റെ പേടി. നമ്മളെവിടേക്കായി പോണേ? രാമേട്ടാ, രാമേട്ടാ. എന്താടാ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഞാൻ നിങ്ങളുടെ കൂടെ നടന്ന് നടന്ന് എന്റെ ലൈഫ് കംപ്ലീറ്റ് പോക്കാ.
അത് ശരി രാമേട്ട, ഞാൻ ഇവിടെ നിൽക്കണോ പോണോ? ഇങ്ങോട്ട് ഇരിക്കടാ. രാമേട്ട വാതിലിന് മുട്ട് തുറക്കും, തുറന്നില്ലെന്ന് തുറക്കുന്നവരെ മുട്ട്, ഇല്ലെങ്കിൽ ഞാൻ മുട്ടും. വേണ്ടെങ്കിൽ രാമേട്ട മുട്ടി മുട്ട് തട്ടതും തുറക്കപ്പെടും. ഇങ്ങനെ തട്ടി ആരാ തുറക്കാം? ഞാൻ കാണിച്ചരാം, ഞാൻ മുട്ടി കാണിച്ചരാം, ഇല്ലെങ്കിൽ രാമേട്ട എന്റെ ചെള്ളക്കിട്ട് തന്നു. എന്റെ അമ്മ ഉച്ചാദിച്ചു. ടീച്ചറെ, വാര്യർ സാറിന്റെ ഈ നേരത്ത് അല്ല, ടീച്ചർക്ക് ഒറ്റയ്ക്ക് ഞാൻ പേടിയുണ്ടെങ്കിൽ രാമൻകുട്ടി വാര്യരെന്നൊന്ന് ഒന്നും വിളിച്ചാ മതി, ഞാൻ ഓടി ഇങ്ങി എത്തും, ഒറ്റ ഓട്ടത്തിന് ഇവിടെ എത്തും. ആ ഇത് പറയാനാണ് ഇത്ര ബുദ്ധിമുട്ടി ഈ അസമയത്ത് ഇവിടെ വരെ വന്നത്? അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഞാൻ വാതിൽ അടിച്ചോട്ടെ? കാറ്റും വിളിച്ചൊന്നും കുഴപ്പമില്ല. കൊതുകേടിയുണ്ടോ? കൊതുകേടിയുണ്ടോ? മുത്തശ്ശി കിടന്നോട്ടെ, നീ പോയി കിടക്കാൻ നോക്ക്. അമ്മേ, ഈ മുത്തശ്ശിക്ക് എന്തുമാത്രം കന്ദർവം പാട്ടുകളും കഥകളും അറിയാന്നോ? കണക്കായി പോയി, അമ്മ ഇവിടെ ചീത്തയാക്കണേ. കണ്ട കെട്ടുകഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് പെണ്ണു വല്ല വേണ്ടാദിനത്തിലും ചെന്ന് ചാടും. ഓ പിന്നെ, എന്റെ ഉണ്ണിമോളെ കട്ടുകൊണ്ട് പോണത് മുത്തശ്ശിക്കൊന്ന് കാണണമല്ലോ. കട്ടുകൊണ്ട് പോവാ, ഇങ്ങി വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഞാനൊന്ന് ചെറിയ ഇല്ലക്കുട്ടിയാണെന്ന വിചാരം. അങ്ങനെ അങ്ങ് ചോദിക്കും. നീ ചോദ്യം ഉത്തരവൊക്കെ ഇനി നാളെയാവാം, പോയി കിടക്കാൻ നോക്ക്. രാമു വന്നു, ഏട്ടൻ ഊണ് കഴിച്ചു, പുറത്ത് കിടന്നോളാന്ന് പറഞ്ഞ് പായും വിരിയെടുത്ത് പോയിട്ടുണ്ട്. അതെന്താ, അകത്ത ഫാനിന്റെ കാറ്റൊന്നും പോരെ നിന്റെ? അതെന്താ, എനിക്കറിഞ്ഞൂടാ, വടി. ഇന്ന് ഉണ്ണിമായെ കുളിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ എന്താച്ചാ ചെയ്തോളൂ? ഏട്ടനോട് ഇന്നലെ ഇത്തിരി നാൽപ്പാമരം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടോ ആവോ? ചോദിക്കാൻ വിട്ടുപോയി. ആ ഉണ്ണിമായെ മേലേക്കാവിൽ കൊണ്ടുപോയി കാഴ്ചശീവേലി തൊഴിയിക്കണം. ദീർഘസുമംഗലി ഭാഗ്യത്തിന് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ രാമുവിനോട് പറയണം. രാമുവേ, കുഞ്ഞുനാള് തൊട്ട് എന്നെ അറിയാവുന്ന നീ തന്നെ ഇങ്ങനെയൊക്കെ പറയണം. പിന്നെ ഞാൻ എങ്ങനെ പറയണം? പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന നിന്നെ ഒളിപ്പിച്ചാലുണ്ടാവുന്ന പുലിവാല് നീ എന്താ ഓർക്കാത്തെ? സമ്മതിച്ചു, പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഞാനിപ്പോ എവിടെ പോവാനാ? നീ കുഞ്ഞികൃഷ്ണൻ നായരുടെ മോളും ഞാൻ അയാളുടെ പെങ്ങളുടെ മകനുമാണ്, നീ അത് മറക്കണ്ട. ഞാൻ ഒരു പെണ്ണാ, ഒരു ടീച്ചറും കൂടിയാ. എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒന്നിനും കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന വണ്ടി തന്നെ വാങ്ങാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? തൽക്കാലം കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ, ഒരാഴ്ചക്കകം ജാമ്യം കിട്ടാതിരിക്കില്ല. അതുവരെയെങ്കിലും ഞാൻ ഇവിടെ നിന്നേ മതിയാവും. ഒരു കാര്യം, ജാമ്യം കിട്ടുന്നത് വരെ മാത്രമേ ഞാൻ നിന്നെ സഹിക്കൂ. ഹലോ, ഇന്നലെ വീട്ടിൽ വന്നിട്ടെന്താ മാറിക്കളഞ്ഞേ? വീട്ടിലോ? ഞാനോ? അപ്പൊ നാട്ടിൽ വേറെ പുരുഷമുണ്ടോ? ഞാൻ ആ സമയത്ത് സെക്കൻഡ് കണ്ടോണ്ടിരിക്കായിരുന്നു. സഹപ്രവർത്തകര് വീട്ടിൽ വന്നാൽ സ്വീകരിക്കാനുള്ള മര്യാദയൊന്നും അറിയില്ലെന്നാണ് വിചാരിച്ചത്. ഇത് ശരിയല്ലോ.
അത് പിന്നെ ഒന്നും പറയണ്ട. കള്ളു കുടിച്ച് കണ്ടവരെയും കൊണ്ട് എന്റെ വീട്ടിൽ കയറി വന്നോണ്ടല്ലോ പറഞ്ഞേക്കോ. പിന്നെ സ്വന്തം വീടാണെന്ന് ശരി, നിന്റെ തമ്പുരാനോട് പറഞ്ഞേക്ക്. പാർവതി, ഇനിയും കഴിഞ്ഞില്ല നിന്റെ തേച്ചുമിനുക്ക് കുട്ടി കുടിച്ചു വരാറായി. കഴിയാറായമ്മേ, ഇതാ വരുന്നു. ആ വരിക. മേനകെട്ടിച്ചേ, സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാവും അല്ലേ? ഞാൻ ടീച്ചറെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യം? നീ പുരുഷനൊന്ന് വിരട്ടിയെന്ന് കേട്ടല്ലോ. ആരെയും വിരട്ടാനും മിരട്ടാനും ഞാൻ ആളല്ല. നീ വിരട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കൂല. ഈ നാട്ടിൽ രാമൻകുട്ടി ഭാര്യ പറയുന്ന ന്യായം എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ആരാ ചോദിക്കാൻ വരുന്നത് കാണാലോ. ഭീഷണിയാണോ? എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിക്കോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ ടീച്ചർ ചെല്ല്. മാല തീരെ ചെറുതായി പോയെന്ന് എനിക്കല്ല അറിയാട്ടോ. ഇനി ഒരു ദിവസത്തേക്ക് ക്ഷമിച്ചോളൂ, പൂ പറിക്കാൻ സമയം കിട്ടാഞ്ഞിട്ടല്ലേ. നാളെ വലിയ മാല കൊണ്ടുവന്ന് തരുന്നുണ്ട്, പോരെ. എന്നാ ഒന്നും മിണ്ടാത്ത കള്ളക്കണ്ണ. ഗന്ധർവനോ മറ്റോ കൊണ്ടുവന്നിട്ടതാണോ?
പറ കൃഷ്ണ പറ ഉണ്ണിമായ പെണങ്ങോ ഉണ്ണിമായി 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 ഇത് ഞാനാ ഗന്ധർവൻ എന്റെ ഗന്ധർവ അങ്ങ് എവിടെയാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ കാണാൻ പറ്റില്ല അതെന്താ എന്നെ ഇഷ്ടമായല്ല ഗന്ധർവന് അതുകൊണ്ടല്ല പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഗന്ധർവനെ കാണാൻ പറ്റുന്ന മുത്തശ്ശി പറഞ്ഞല്ലോ ഉണ്ണിമായി ഗന്ധർവൻ പുറത്തിറങ്ങി നടക്കേണ്ടതിന് ഒരു പരിധിയുണ്ട് ഇപ്പൊ എനിക്ക് പോകാൻ സമയമായി അങ്ങ് പോയോ ഗന്ധർവ എന്തായി തൊഴിൽ കഴിഞ്ഞില്ലേ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ട് അവിടെ കറങ്ങി നടക്കരുതെന്ന് നടക്ക അത് ഞാൻ ചുമ്മായിരുന്നു മുഷിഞ്ഞപ്പോ ഒന്ന് വെറുതെ അല്ല എന്നെ കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത് അതെ ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കാൻ എനിക്ക് വയ്യ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ രവിയെ വിളിച്ചിരുന്നു അഡ്വക്കേറ്റ് കെ എം സി കുറുപ്പ് ഡൽഹിയിൽ നിന്ന് വന്നാലുടൻ എന്റെ ജാമ്യം ശരിയാവും അതുവരെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കും ആ വാര്യരുടെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ ഏതായാലും നിന്റെ ജാമ്യം കിട്ടുന്നത് വരെ വാര്യര് നീ ഇവിടെയുള്ള കാര്യം അറിയാതെ നോക്കണം ശരി ഒന്ന് തെളിച്ചു പറമെണ്ണേ എനിക്ക് അങ്ങോട്ട് പിടി കിട്ടണില്ല അതല്ലേ ഞാൻ കണ്ടു ഈ കണ്ണുകൊണ്ട് കണ്ടു കന്ദ്രൻ തന്നെയാ മുത്തശ്ശി പറഞ്ഞ എല്ലാ അടയാളവും ഉണ്ട് തെലങ്ങന കണ്ണ് നീണ്ട മൂക്ക് നിലാവുതിച്ച പോലെ ചിരി ഒക്കെ എന്ത് രസാ എന്നിട്ട് നീ ഗന്ധർവനെ തൊട്ടോ തൊട്ടോ ഇല്ല എന്നിട്ട് ഗന്ധർവൻ നിന്നെ ഒന്നും ചെയ്തില്ല ഞാൻ ഒച്ച കേട്ടോളൂ ആളെ കണ്ടില്ല പക്ഷെ നീ കാണും എന്നത്തേടെ വരുന്നെന്ന് ഉറപ്പാ പിന്നെ നീ കണ്ടു എന്ന് പറഞ്ഞത് നിന്റെ വേറെ ആരെങ്കിലും പറ്റിച്ചായിരിക്കും നീ എവിടുന്ന ഒച്ച കേട്ടത് കാവ്യന്ന് മാല ചാർത്തിയത് ശരിയായില്ല എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാ ഉണ്ണിമായിന്ന് വിളിയേട്ടത് നല്ലൊരു പൂമാല ആകാശത്തിന് വന്ന് വീണു ഞാൻ ചുറ്റും പരിതേതാ പക്ഷെ പറഞ്ഞു നിൽക്കല്ലേ കാണാൻ എന്താ വഴിയെന്ന് ആലോചിക്കുന്ന ഗന്ധർവന്റെ ഒച്ച കേട്ടപ്പോ പൂവിന്റെ മണം ഉണ്ടായിരുന്നോ നല്ല മണം ഉണ്ടായിരുന്നു പാലപ്പൂന്റെയും അന്തിമുലയുടെ ഒക്കെ കടുത്ത മണം ഞാനങ്ങ് മയങ്ങിപ്പോയി ആകാശ ഗന്ധർവനാ ഉറപ്പാ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പുറകെന്ന് ഒരിക്കലും പോവില്ല സത്യസന്ധരായ കണ്ണികളോടാ ഗന്ധർവന് പ്രേമം ഉണ്ടാവുമെന്ന് മുത്തശ്ശി പറഞ്ഞത് ഈശ്വര എന്റെ ഉണ്ണിമായ ഗന്ധർവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു മുത്തശ്ശി പിന്നെ എന്തൊക്കെ പറഞ്ഞു ഇഷ്ടം തോന്നിയ പെണ്ണിന്റെ മനസ്സിലക്കാൻ വേണ്ടിയാ സുഗന്ധം പരത്തിക്കൊണ്ട് ദേവലോകത്തിന് ഭൂമിയിലേക്ക് വരുന്നത് ആരും കാണില്ല ശബ്ദവും കേട്ടില്ല എവിടെ പോയി എന്റെ പുറകിൽ കൂടിയിരിക്കുന്ന നിന്നെ വിളിച്ച നീ പോവോ ഗന്ധർവൻ മോഹിച്ച പെണ്ണ് ഗന്ധർവനുള്ളതാ ഗന്ധർവനെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്തായി പറയുന്നത് ഗന്ധർവന്റെ സ്വന്തമായില്ല ഞാന് ഒടുക്ക നീയും അപ്സരസാവും അതെ എന്റെ ചന്തം കണ്ട് ഗന്ധർവകുമാരൻ മയങ്ങില്ലേ എന്നെ തേടി വരുന്നില്ലേ മനുഷ്യര് നീചജാതികളാ ഗന്ധർവന്മാരെന്ന് പറഞ്ഞ ദേവന്മാരാ ഇനി ഒരുങ്ങിയിട്ടില്ലേ നീ ഉണ്ണിമായേ കൊറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്ത് പറ്റി നിനക്ക് തലവേദനയുണ്ടോ എന്നാ ചെന്ന് വേഗം ഒരുങ്ങാൻ നോക്ക് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്തേണ്ടതല്ലേ മുത്തശ്ശിയും പോലെ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന മറ്റുണ്ടല്ലോ കണ്ടിട്ട് ഞങ്ങൾ ഇവളുടെ അച്ഛന്റെ വീട് വരെ ഒന്ന് പോയി ഇവളുടെ വിശേഷങ്ങളൊക്കെ ടീച്ചർക്ക് അറിയാലോ അല്ലേ ആ വകയില് നല്ലൊരു സമ്മാനം തരണമെന്നുണ്ട് ഉണ്ണിമായിക്ക് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട ടീച്ചറ് അതെ മുത്തശ്ശിയും മോളും ഈ ടീച്ചർ വിളിയൊന്ന് നിർത്താൻ എന്ത് കാരണം വീട്ടിലേക്ക് വരുന്നോ ഇരുട്ടായി പിന്നൊരു ദിവസം വരുന്നുണ്ട് പോട്ടെ ഞാൻ നാളെ തന്നെ വരുന്നുണ്ട് വെരി ഗുഡ്
മോളെ ഉണ്ണിമായേ, നീ അവിടെ എന്തെടുക്കുക? വാ. ശരീരം മൊത്തം സ്വർഗത്തിൽ പോയാലും മാഷ്ട കണ്ണ് നരകത്തിൽ തന്നെ പോകും, അത് ഉറപ്പാ. മാഷോടുള്ള ബഹുമാനക്കുറവ് കൊണ്ട് പറയാനും വിചാരിക്കും. ധാരാളം പറഞ്ഞോ. ഇങ്ങനെ പോലത്തെ അസൂയുള്ള ഒരു മനുഷ്യൻ ഈ സ്കൂളിൽ ഉണ്ടാവൂല. അല്ലെങ്കിലും വിവരക്കേടിന് ഞാൻ വീടം കൊടുക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ. നീ വെച്ചൊരു വക്കീല്, എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ആർത്തിപ്പണ്ടാത്തിന് ഞാൻ കണ്ടിട്ടില്ല. എന്താ മുടിഞ്ഞ തീറ്റയാണോ? എന്നാ സഹിക്കായിരുന്നു, രണ്ടു കോപ്പി ഫുള്ളും അതിനു പുറമെ കാശും. നിങ്ങളോട് അയാൾ കാശ് വാങ്ങിച്ചോ? പിന്നില്ലാതെ സ്വന്തം അപ്പന്റെ കേസാണെങ്കിലും വക്കീല് വീശു തപ്പും മോനെ. റുപ്യ 2000 വീശിയത്, 2000. അതും എങ്ങനെ കാശുണ്ടാക്കുന്നേ അറിയോ? നിങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ. ഞാൻ അവിടെ വരുമ്പോ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നീ സെന്റിമെന്റ്സ് ഒന്നും പറയല്ലേ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ വണ്ടി വാങ്ങണ്ട. അപ്പോ നല്ല നമ്പറാ, ഐശ്വര്യമുള്ള വണ്ടിയ, എന്തൊക്കെയായിരുന്നു നിന്റെ മഹത്വങ്ങള്. ഇപ്പൊ എന്തായി? ഏ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മേലിൽ ഇത്തരം വഷളുടെ ഏർപ്പാടുകൾക്ക് പോകുമ്പോ ഞങ്ങളോടൊക്കെ ഒന്ന് ആലോചിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ആലോചിക്കാനുണ്ട്. അതാ ഇവിടെ വെച്ചാകാമെന്ന് കരുതിയത്. എന്താടാ ഇവിടെ നീ കുരുത്തുകടവിൽ ഒപ്പിച്ചോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ആ മതി, നിന്റെ അജ്ഞാതവാസം. നമുക്ക് ഒന്നിച്ചങ്ങ് പോകാം. അതിപ്പോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. വെറുതെ ഞാൻ പറയരുത്, നിന്നെ കെട്ടിയെടുക്കാനാ ഞങ്ങൾ വന്നത്. മര്യാദക്ക് വന്നോ. നിങ്ങൾ കരുതുന്ന പോലെ അല്ല കാര്യം. ഇവിടെ എനിക്ക് മറക്കാനാവാത്ത ഒരു മുഖം ഞാൻ കണ്ടു. ആ നിഷ്കളങ്കത, കണ്ണ്, മൂക്ക്, പുഞ്ചിരി, മുജ്ജന്മ ബന്ധം പോലെ ഒരു മാലാകപ്പെണ്ണ്, ഉണ്ണിമായ. മോനെ അപ്പു, എടങ്ങേറുണ്ടാക്കല്ലേ. ആ മേലകെട്ടിച്ചത് നിന്റെ കസിന, വെറും പാവം. അതിന്റെ കൂടെ നിന്ന് അവരുടെ ജീവിതം കൊളാക്കല്ലേ. അവളൊരു മാലാകയാണ്ട, ഉണ്ണിമായ. ഉണ്ണിമായ, ആ പേരിലൊരു സുഖമുണ്ടല്ലടാ. തൊട്ടാ പൊട്ടുന്ന കിളന്ത അല്ലേ. ബിടരാൻ നിമ്പന്ത മുട്ട് കൊടലിയ കൈ. നീ ഇവിടെ തന്നെ നിന്നോ. നീ അവളെ കാര്യായിട്ടല്ലേ. കാര്യായിട്ടൊന്നുമില്ല, എന്നെ അവൾ ഗന്ധർവനായിട്ടാ കാണുന്നത്. ഗന്ധർവനോ? നീയോ? ആ, ഇതിലെന്തോ പ്രശകുണ്ട്. ഒന്നുകിൽ അവക്ക് വട്ടാ, അല്ലെങ്കിൽ അവൾ നിന്നെ വട്ടാക്കി. ഞാൻ പറഞ്ഞ സത്യ, അവൾ എന്നെ ദേവ, ഗന്ധർവ എന്നൊക്കെയാ വിളിക്കുന്നത്. ആ കണ്ണിലെ തിളക്കം, ഭാവമൊക്കെ കാണുമ്പോ ഞാൻ തന്നെ അറിയാതെ ഗന്ധർവനായി പോകുന്നോന്നൊരു സംശയം. എന്താറായി കേൾക്കുന്നത്? ഒരു മാതിരി ചവിട്ട് കാണാൻ പോലെ. മോനെ തടി സൂക്ഷിക്കണം. അതൊക്കെ പറയും. ഓക്കെ. ഒളിഞ്ഞു മറിഞ്ഞ് ഗന്ധർവനായിട്ടൊന്നും കാര്യമില്ല. ഗന്ധർവന്റെ കെട്ടപ്പി തന്നെ പോടാ, കാര്യം നടക്കും. ഉണ്ണിമായി, ഇപ്പോഴെങ്ങനെ? ഒരു അസൽ ഗന്ധർവനെ പോലെ തന്നെ ഇല്ലേ? ഈശ്വരൻ കടാക്ഷിക്കണം. ഉണ്ണിമായേ
ഇവിടെയാണ്. നർത്തകികൾ ഭയപ്പെടണ്ട, മാലാങ്ങമാരെ പോലെ നിഷ്കളങ്കരാണ് ഇവർ. ഇവർ പറഞ്ഞുവിടു, അങ്ങയോടൊപ്പം മറ്റു സ്ത്രീകൾ നിൽക്കുന്നത് എനിക്ക് സഹിക്കില്ല, പോകാൻ പറയൂ. അവരെവിടെ? അവരെല്ലാം പോയിക്കഴിഞ്ഞു. അപ്സരസുകൾ തോൽക്കുന്ന ഈ സൗന്ദര്യം ഇന്ദ്രദേവന്റെ പോലും മനസ്സിലാക്കും. ഉണ്ണിമായിയെ സ്വന്തമാക്കാനാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ശരിക്കും ഗന്ധർവ ലോകത്തിലാണ്. പൂക്കളുടെ സുഗന്ധം, സ്വർഗീയ സംഗീതം എല്ലാം ഞാൻ അനുഭവിക്കുന്നു. ഇങ്ങടുത്ത് വരൂ. അതിനെന്താ, ഞാനിപ്പോൾ ഉണ്ണിമായിയുടെ സ്വന്തമല്ലേ. ഉണ്ണിമായി മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്കെല്ലാം കാണാം, തൊടാം. ഈ ശരീരത്തിലെ ചൂട്, ഈ കണ്ണുകൾ, ചുണ്ട്, മൂക്ക്, ആടാഭരണങ്ങൾ എല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങയുടെ ദേവനാണ്, ഗന്ധർവ രാജകുമാരൻ. എന്നെ വിട്ടു പോവല്ലേ. എനിക്കെപ്പോഴും ഉണ്ണിമായിയെ കാണണം, ഈ സ്നേഹം അനുഭവിക്കണം. പക്ഷേ എന്താണ് പറയാൻ വന്നത്? അങ്ങക്ക് എപ്പോ വേണമെങ്കിലും എന്റെ അടുത്ത് വരാമല്ലോ. വരാം. ഈ വേഷമാണ് പ്രശ്നം. ഗന്ധർവനായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉണ്ണിമായിയെ കാണാൻ ശ്രമിച്ചാൽ അത് കുഴപ്പമാകും. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പല വേഷങ്ങളിൽ പല സമയങ്ങളിൽ ഉണ്ണിമായിയെ കാണാൻ വരാം. അങ്ങനെ വന്നാ മതി. ഈ സ്നേഹം നുകർന്ന് ഞാനൊരു സ്വർഗലോകം തീർക്കും. അവിടെ എന്റെ അരികിൽ മഹാറാണിയായി ഉണ്ണിമായ എന്നും ഉണ്ടാകും. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലേക്കേറ്റി വെക്കരുതെന്ന്. നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്താ? പിന്നെ ആ കുട്ടിയുടെ തെറ്റുകാരി. നിനക്ക് അസൂയയാണ്, ഒരുതരം ചീപ്പ് ഈഗോ. അപ്പോ നീ അവളെ ചതിക്കാൻ വരുന്നാ മതി. ഞാനതിന് ഉണ്ണിമായിയെ ചതിച്ചിട്ടില്ല. ചതിച്ചത് തുല്യല്ലേ അത്. ആ കുട്ടിയുടെ മനസ്സിലാക്കി നീ അവളുടെ ഉള്ളിൽ ഗന്ധർവനായി മാറി. എനിക്കവളെ ഇഷ്ടമാണ്. അവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി ഞാൻ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചു എന്നത് ശരിയാണ്. ഗന്ധർവനെ അല്ലാതെ ഈ അപ്പൂനെ അവക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി. എടാ, ഗന്ധർവ സങ്കല്പത്തിനപ്പുറം ആ കുട്ടിക്ക് പോകാൻ കഴിയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി നീ അപ്പുവാണെന്ന സത്യം മനസ്സിലായാൽ ചിലപ്പോ ആ കുട്ടിക്ക് മെന്റൽ ഷോക്ക് ആവാൻ സാധ്യതയുണ്ട്. അവളുടെ ജീവിതം തന്നെ തരാനായെന്നും വരാം. ഇനി ഞാൻ എന്ത് ചെയ്യും രവി? ഉണ്ണിമായിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാനാവില്ല. ഇനി നീ ഗന്ധർവനായി തന്നെ അഭിനയിച്ചു. അതാ കറക്റ്റ്. നീ അപ്പുവാണെന്ന് അറിയുന്നവരെ അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കട. അപ്പു, ഇനി എല്ലാം അപ്പുവിന്റെ ഇഷ്ടം പോലെ ചെയ്യും.
ഉണ്ണിമായി ഉണ്ണിമായി എന്റെ ദേവ അഴകേ உலகம் நெய்துரு குளிர் அழகே நின் மலர் மிரிகளிலெந்தே உலகம் நெய்துரு குளிர் ராசமிலாவின் மாறில் சேரும் ராவிந்து ரோமாஞ்ச பாவம் புணராம் பிரியமானசமாம் மதுரம் நுகராம் நின் கவிழில் விரியும் செண்டு மல்லிப்போனுள்ளாம் அழகே நின் மலர் விரிகளிலெந்தே உலகம் நெய்தொரு குளிர் Thank you.
തമ്പുരാട്ടിയുടെ പള്ളിയിറക്കം കഴിഞ്ഞെങ്കിൽ ഒന്ന് അടുക്കളയിലോട്ട് ചെല്ലേ. അമ്മാവൻ ഉണരുന്നതിന് മുമ്പേ വല്ലതും വെച്ചുണ്ടാക്കേണ്ടതാ. ഇതാ വന്നുള്ളോ ഞാൻ. അമ്മ പിന്നെ എന്തിനാ നൊടീന? നിന്റെ ചുണ്ടിന് എന്ത് പറ്റിയടി? മുറിഞ്ഞ് ചോര പൊടിഞ്ഞിരിക്കുന്നല്ലോ. ഓ അതോ, അത് ഇന്നലെ രാത്രി ഒരു കട്ടുറുമ്പ് കടിച്ചതാ. രാത്രി കണ്ടമാനം മാത്രം വാരി വലിച്ചു തിന്നും. കിടക്കുന്നതിന് മുമ്പ് നിനക്കൊന്ന് പല്ല് വെച്ചൂടെ. അല്ല, ഇന്നെന്താ സ്കൂളിൽ പോകുന്നില്ലേ? വക്കീലിനെ കണ്ട് ഉടനെ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി നീ എവിടെ പോയിരുന്നു? അത് പിന്നെ വക്കീലിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി എന്റെ കൂട്ടുകാരൻ രവിയുടെ വീട് വരെ ഒന്ന് പോയി. എന്നിട്ട് ജാമ്യം കിട്ടിയോ? ഇല്ല, വക്കീൽ ഇപ്പോഴും ഡൽഹി തന്നെയാ. എത്തിയാലുടൻ വക്കീൽ എന്താ ചീഫ് ജസ്റ്റിസോ അഡ്വക്കേറ്റ് ജനറലോ ആവാൻ പോയതാണോ? എന്താ പരീക്ഷിക്കാണോ? അല്ല, ഈ ജാമ്യം ജാമ്യം എന്ന് പറഞ്ഞ എടുത്ത പൊങ്ങാത്ത വല്ലതുമാണോ? വക്കീൽ ഡൽഹിന്ന് വരുവോ വരാതിരിക്കോ അതൊന്നും എനിക്കറിയണ്ട. ഏതായാലും ഞാൻ ഒരാഴ്ച കൂടി സമയം തരും. അത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ മേലകയുടെ വിധം മാറും. അല്ല, ശങ്കരൊന്ന് ഉണങ്ങിയിട്ടുണ്ടല്ല. കയറി ഇരുന്നാട്ടെ മാഷേ. ഇരിക്കാനൊന്നും നേരമില്ല. അരേ, ഉമ്മളെ സ്കൂൾ മാനേജർ ഉണ്ടല്ലോ, ഉമ്മളെ സ്കൂൾ മാനേജർ ഒന്ന് കാണണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ഭാര്യ ചെന്നപ്പോ അവിടെ ഇല്ല. എന്നാ ഇവിടെ എവിടെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കിട്ട് പോവാന്ന് വെച്ചാ നമ്മള് വന്നത്. എന്തേ വാര്യതാപുരാൻ ഇപ്പോഴും ഇങ്ങോട്ടും വരാറില്ല? പുരുഷനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. അല്ല, ആരായത്? മൊയിൻ മാഷോ? ഇങ്ങോട്ടൊക്കെ വഴി അറിയോ? വഴി മറന്നിട്ടല്ല, ഉള്ള കാര്യം പറയാലോ. ഭാര്യ ഇവിടെ ഉണ്ടാവുമോന്ന് പേടിച്ചിട്ടാ. അല്ല മനുഷ്യ, നിങ്ങളല്ലേ നേരത്തെ ബീഡി തീർന്നു എന്ന് പറഞ്ഞത്. എന്നിട്ടെന്താ പോകുന്നില്ലേ? അതിന് കാശ് വേണ്ട കമലാക്ഷി. ബീഡിക്കൊക്കെ ഇപ്പൊ എന്താ വില? അത് മാഷ് തരുന്നേ. പിന്നല്ലാതെ ശങ്കരൻ വേണമെങ്കിലേ പോയിട്ട് വീടിക്കമ്മി എന്ന് വിലക്ക് വാങ്ങി. ഒരു ഗാന്ധിനോട്ട് കണ്ടിട്ട് എത്ര ദിവസമായി. വരൂ മാഷേ. ഈ മാഷിന്റെ ഒരു നാണം. എനിക്ക് കാണാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, ഒന്ന് കാണാൻ വരണമെങ്കിൽ ഞാൻ എത്ര ബുദ്ധിമുട്ടണം എന്നറിയോ? ഞാൻ ഇപ്പോൾ പോവുക, വെള്ളിയാഴ്ച വരാം. എന്റെ ദേവൻ എന്നെ വിട്ടു പോകില്ല. വരും, ഞാൻ കാത്തിരിക്കാം.
ചിലപ്പോ ഞാനുള്ളോണ്ടായിരിക്കും അടുത്ത് വരാത്തത്. നമ്മള് പറയുന്നൊക്കെ കേട്ട് ഇവിടെ എവിടെയോ മറഞ്ഞു നിൽക്കുകയായിരിക്കും. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അയ്യോ, അത് നടക്കില്ല. അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. പുണ്യം ചെയ്യണം. നീ ഇത് മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം പറഞ്ഞ മുത്തശ്ശിയോട് പോലും ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇത് ആരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാൽ ഗന്ധർവപാത എന്നൊക്കെ പറഞ്ഞ് ആ പാവത്തിനെതിരെ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നിങ്ങളെ കണ്ടപ്പോ വരുന്നുണ്ട്. നല്ല സ്വയംഭം കവിത. അപ്പോ എന്നെ കണ്ടിട്ടാണ് തന്നെ. നിങ്ങളെ കണ്ട അന്ന് തൊട്ട് ഞമ്മളെ കൽപ്പിൽ വല്ലാത്ത കവിതയാണ്. വല്ലാത്ത കവിത. ടീച്ചറേ, നിങ്ങളെ നമുക്ക് പെരുത്തിഷ്ടാ. പക്ഷെങ്കില് അത് പറയാ നമുക്ക് നാളാ. നാണിക്കണ്ട, എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു. പടച്ചോനെ, നിങ്ങൾ തന്നെ വലിയ ആള്. ടീച്ചറെ, നിങ്ങൾ മതം മാറുവോ? മതം മാറി? അതല്ലേ ഇപ്പോഴത്തെ ബാച്ച്. ഇഷ്ടം തോന്നിയ ആളുടെ കൂടെ കൂടി ഒറ്റ മാറ്റം. എന്തേ അത് മാറാം, പക്ഷെ എന്തിനാ? നമ്മൾ ഇതുവരെ നിക്കാവ് കഴിച്ചിട്ടില്ലാന്ന്. നിക്കാവ് കഴിക്കണം. അയ്യോ പാവം, അതിന് ഞാൻ മതം മാറണോ? അതെ ടീച്ചറെ, കാര്യായിട്ട് പറഞ്ഞാൽ മോയെ, നിങ്ങക്ക് നമ്മള് കൊട്ടാരം കെട്ടിത്തരാ, തോട്ടം പഠിച്ചുതരാ, ബാങ്കില് ചിക്കിളിയും ഡെപ്പോസിറ്റ് ചെയ്തു തരാ. നിങ്ങളൊന്ന് മൂടിയാ മതി. മേലിൽ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്തും വഴി നടക്കുന്നിടത്തും വന്ന് ശല്യം ചെയ്താ ഉണ്ടല്ലോ, ഷേപ്പ് ഞാൻ മാറ്റി തരും. ടീച്ചറെ പോടോ. മാനകെ, ഇതിന് കടുപ്പായി പോയി. ഇപ്പൊ വിടാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ വിടാല്ലേ? ചേച്ചി, ചേച്ചി. വീട് മാറി വന്നതാ. അത്രേ ഉള്ളോ? അത് പോട്ടെ, നീ എന്താ ഇതുവരെ വരാതിരുന്നത്? വരണം വരണം എന്ന് വിചാരിച്ച് പലപ്പോഴായി ഒരുങ്ങുന്നു. അപ്പോഴേക്ക് അമ്മ ഒരു ജോലി പറഞ്ഞ് അവിടെ തന്നെ നിർത്തും. ഓ, അത് ശരി. ആവട്ടെ, ഇപ്പോഴെങ്കിലും വന്നല്ലോ, വരൂ. എന്നിട്ട് ഞാൻ പോണു. വല്ലാത്ത തലവേദന, ഒന്ന് കിടക്കട്ടെ. എന്താ പാർവതി, അമ്മയും മോളും കൂടെ ഒരു കുശിപ്പ്? അല്ലമ്മേ, എനിക്കോ ആകെയുള്ളൊരു പെൺകുട്ടി.
ഏട്ടനെ കൊണ്ട് ഒരു വിവാഹം ചെയ്യിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബം അന്യം നിന്ന് പോവില്ലേ? അല്ല, നിന്റെ വർത്തമാനം കേട്ടാ തോന്നും ഞാൻ ഏതാണ്ട് സമ്മതിക്കാനായിട്ടാണ്. എടി, പറഞ്ഞു പറഞ്ഞു നാക്ക് കൊഴഞ്ഞപ്പോ ഞാൻ ആ ഭാഗം വിട്ടതല്ലേ. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും മേരി ടീച്ചർ തന്നെയാ. അന്ന് അതങ്ങ് സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നാടാകെ പറയിപ്പിക്കില്ലായിരുന്നു. പിന്നെ മച്ചിൽ ഭഗവതി കൂടിയിരിക്കുന്ന ഈ തറവാട്ടില് കണ്ണിക്കണ്ട മൂന്നാം വേദക്കാര് കയറിയിറങ്ങണെങ്കിലേ എന്റെ ഈ തല മണ്ണി കുത്തണം, അല്ലെങ്കിൽ കാർണവന്മാരുടെ അസ്ഥിത്തറ തോണ്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഏതായാലും നാടാകെ മതിച്ചു പൊളിച്ചു നടക്കുന്നുണ്ടല്ലോ അമ്മയുടെ പുന്നാര മോൻ. മരുമകൾ ഒരുത്തി വളർന്നു വരണം എന്നുള്ള വിചാരം പോലും ഇല്ലാതെ പോയല്ലോ ഏട്ടന്. എടി പാർവതി, ആണുങ്ങൾ ചെളിവെള്ളം കാണുമ്പോ ഒന്ന് ചവിട്ടിന്ന് വരും, തെളിവെള്ളത്തിൽ കഴുകി അതങ്ങ് വൃത്തിയായിക്കോളും, അത്ര കാര്യാക്കൊന്നും വേണ്ട. ഓ, അമ്മ ഏണി വെച്ച് കൊടുത്ത മോൻ കേറി നിൽക്കുന്നതാണോ അത്ഭുതം. സ്വപ്നാടനം തുടങ്ങി വന്നിരക്ക് പൊടി പോകാൻ നേരം വിളിക്കട്ടെ, ഏതെങ്കിലും ഡോക്ടറെ വൈദ്യരെ കാണിക്കാൻ പറയണം. നേരത്തെ എണീക്കണമെന്നും കുളിച്ചു തൊഴണമെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടില്ലേ? മുത്തശ്ശിയോട് ഞാനൊരു കാര്യം ചോദിച്ചാ പറഞ്ഞുതരോ? പിന്നില്ലാണ്ട് നീ ചോദിച്ചിട്ട് മുത്തശ്ശി വല്ലതും പറഞ്ഞു തരാണ്ടിരുന്നുണ്ടോ? അതല്ല. എന്താ ഉണ്ണി ചോദിച്ചോളൂ. എന്നാലും മുത്തശ്ശി പറഞ്ഞില്ലേ ഗന്ധർവന്മാർക്ക് ഇഷ്ടമുള്ളവരെ കാണാനും ഇഷ്ടമുള്ളടത്ത് വരാനും പറ്റുമെന്ന്? അതെ. വാതിലും ജനലും ഒക്കെ അടച്ചു വെച്ചാലും അവർക്ക് അകത്ത് കയറാൻ കഴിയുമോ? പിന്നെ പക്ഷെ ഗന്ധർവന്മാര് വലിയ ബിരുദുള്ളവരാ, മനുഷ്യര് മുറിയിൽ ബന്ധിച്ചു കളയുമെന്ന് കരുതി അവർ അങ്ങനെ ഇങ്ങനെയൊന്നും വീടിനകത്തേക്ക് വരില്ല. വന്നു കിട്ടിയാ പിന്നെ പുറത്ത് വിടാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയേ ഉണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്. നീ ചെന്ന് വേഗം കുളിക്കാൻ നോക്ക്. വേണ്ട, ഉണ്ണിമായിക്ക് ഇപ്പൊ തന്നെ കേക്കണം. പറഞ്ഞതാ മുത്തശ്ശി, പറഞ്ഞതാ മുത്തശ്ശേ. ഈ കുട്ടിയുടെ ഒരു കാര്യം പറ മുത്തശ്ശേ. ശിവന്റെ അമ്പലത്തില് ഒരു കോടി അർച്ചന നടത്തണം. ധനുമാസത്തില് തിരുവാതിരടന്ന് പുലർച്ചയ്ക്ക് പെൺകുട്ടിയോള് ഗന്ധർവനെ നല്ലോണം മനസ്സിൽ ധ്യാനിക്കണം. വന്നു കിട്ടിയ തെച്ചിപ്പൂ കോർത്ത കറുത്തൊരു ചരട് അവരുടെ ദേഹത്ത് കെട്ടിയിടുക. നേരം വെളുക്കുന്ന അറിയാതെ അവരെ വീട്ടിനകത്ത് തന്നെ അടച്ചിടുക. എന്നാ പിന്നെ ഗന്ധർവന്മാർ നമ്മുടെ അടിമയായി അല്ലേ മുത്തശ്ശി? സംശയമുണ്ടോ? പോയി പോയി, നീ ഒരു ഗന്ധർവനെ കെട്ടുന്ന മട്ടുണ്ട്. Thank you.
എവിടുന്ന ശങ്കര കുടുംബസമേതം? ഇവളുടെ വീട് വരെ ഒന്ന് പോയതാ. അല്ലെ, എന്ത് പറ്റി കയ്യില്? അത് ഞങ്ങള് ആശുപത്രി പോയിട്ട് വരിക. അങ്ങനെ വരട്ടെ മാഷെ, ഇത് അച്ഛൻ പത്തായത്തിലും ഇല്ലാന്ന് പറഞ്ഞ പോലുള്ള കേസാ. മനസ്സിലായില്ല, തെളിച്ചു പറ പുരുഷു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ മാഷായി പോയത്. വല്ലതും മനസ്സിലാകുമായിരുന്നെങ്കിൽ എന്നെ പോലെ പിവണായാലേ. മാഷെ, ബൈ ദ ബൈ, ഇവരുടെ സ്ഥിരം ഇടപാട് കേസിൽ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടാളും തമ്മിൽ തല്ലുണ്ടാവും. ശങ്കറിന്റെ കയ്യിലെ മുറിവ് കണ്ടിട്ട് കമലാക്ഷി ഒലക്കെടുത്ത് ചാമ്പ്യനിക്കാനാ സാധ്യത. കമലാക്ഷി അല്ല തല്ലിയത്. പിന്നെ ശങ്കര, സത്യം പറ. ആരാ നിന്നെ തല്ലിയത്? ആരോടും പറയരുത്. ആ ടീച്ചർ വന്നേ പിന്നെ ഇവളെ തമ്പുരാൻ വേണ്ടതായി. അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ കഞ്ഞുകുടി മുട്ടും. ചാത്തനേറാണെന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് പെരുമാറി. അപ്പോഴേ കാളക്കൂട്ടം പോലത്തെ ഒരു ചെറുക്കൻ എന്നെ തലങ്ങും വിലങ്ങും അടിച്ചു. പുരുഷറിയാതെ മാനേജർ ടീച്ചറുടെ വീട്ടിൽ മറ്റൊരു പുരുഷനോ? ഇത്രയും കാലം എനിക്കിട്ട് പാരമണന്ത മാനേജർ ടീച്ചറെ, ഈ പുരുഷൻ ആരാണെന്ന് പാത്തുക്കോ. ഞാനോ, ഞാൻ കണ്ടുപിടിച്ചതല്ല, എന്റെ അന്വേഷണ തുറ കൊണ്ട് ഞാൻ കണ്ടെത്തിയതാ. അന്നേ എനിക്ക് സംശയം തോന്നിയതാ ആ ടീച്ചറുടെ പുറകിൽ ഏതോ ഒരു കറുത്ത കൈയുണ്ടെന്ന്. അല്ലാതെ ഈ പുരുഷന്റെ നേരെ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ വന്നു? നീ കാര്യം എന്താണെന്ന് പറ. പറയാം, കേൾക്ക് രാമേട്ട. ഇത്രയും കാലം നിങ്ങളുടെ മുന്നിൽ ശീലാവധി ചമഞ്ഞിരുന്ന ആ മേനക ടീച്ചറുടെ വീട്ടിൽ ഒരുത്തിന് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. പിന്നല്ലാതെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തോന്നിയസം കാണിക്കുന്ന നമ്മളെ വെറുതെ വിടരുത് രാമേട്ട. അല്ല, വീടില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വാര ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. ശരി, നീ വാ. ഞാൻ വേണോ? വരാൻ എനിക്ക് മടി ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വന്നാൽ അത് രാമേട്ടന് മെനക്കെടാവല്ലോ എന്ന് ഓർത്തിട്ടാ. അതാണ് അതിന്റെ ശരി. ബെസ്റ്റ് ഓഫ് ലക്ക്. വിളിക്കവനെ, ഒന്ന് കാണട്ടെ. ആരുടെ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, ആണായാലും പെണ്ണായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരാളെ വെച്ചോണ്ടിരിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. ഞാൻ ഒരുത്തനെയും വെച്ചോണ്ടിരിക്കുന്നില്ല. നിക്ക്, ആ ചെറുക്കനെ പുറം ലോകം കാണിക്കാതെ കിടപ്പ് ഒരുത്തനെ പോറ്റുന്നത് എന്ത് ഉദ്ദേശിച്ചിട്ടാ? അല്ല, അത് ചോദിക്കാൻ നിങ്ങൾ എന്റെ ആരാ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മാനേജരായിരിക്കാം, ഈ വീടിന്റെ ഉടമസ്ഥനായിരിക്കാം, സർവോപരി ഈ നാട്ടിൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത താൻ തോന്നിയായിരിക്കാം. പക്ഷേ അത് വെച്ചിന് ഭരിക്കാൻ വന്നോണ്ടല്ലോ. മിണ്ടരുത്. എന്താ വിചാരിച്ചത്? നിന്റെ തോന്നിയത് നാട്ടുകാരല്ലെന്ന് കഴിയോ? ഒരു ശീലാവതി. അസഭ്യം പറയരുത്. എന്ത് ചെയ്യടി? സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീടാണെന്ന് നോക്കില്ല, എന്റെ കൈന്റെ ചൂടറിയും നിങ്ങൾ. കൈന്റെ മാത്രമല്ല, നിന്റെ മൊത്തം ചൂടറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. സൗജന്യമാണോ അല്ലെന്ന് തീരുമാനിക്കാൻ എനിക്ക് മുൻപരിചയമൊന്നുമില്ല. എങ്കിലും ഞാൻ എന്നെ വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണം നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ഉണ്ണിമായിക്ക് ഗന്ധർവിനെ അത്രയ്ക്ക് ഇഷ്ടാണോ? ഇഷ്ടാണോ ചോദിച്ചാൽ സത്യം പറയാലോ, എനിക്ക് ജീവന. എന്റെ പ്രാണനേക്കാൾ ഞാൻ ഗന്ധർവിനെ സ്നേഹിക്കുന്നു. എന്ത് വിവരക്കേടാ നീ പറയുന്നത്? മനുഷ്യന് മനുഷ്യനെ തന്നെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ല, അപ്പോഴാണ് നിന്റെ ഒരു ഗന്ധർവൻ. സത്യമാണ് ചേച്ചി, പട്ടണത്തിൽ ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരില്ല, പക്ഷെ എനിക്കെല്ലാം എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ? പിന്നില്ലാതെ കണ്ടിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഗന്ധർവനെ എനിക്കിഷ്ടാണ്.
എന്നെ കണ്ടവനും എന്ത് ഭംഗിയാന്നറിയോ കാണാൻ. ഒറ്റ നോട്ടത്തില് മനുഷ്യനെ പോലെ തന്നെയാ. മധുരമായി പാടാനും അറിയാത്ര. ഗന്ധർവം പാടുന്നത് ഉണ്ണിമായ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എന്റെ ഗന്ധർവ ഇതുവരെ എനിക്ക് പാടി തന്നിട്ടൊന്നുമില്ല. നിന്റെ ഒരു കാര്യം, ഞാൻ മുത്തശ്ശിയെ കാണുന്നുണ്ട്. അവരെന്തിനെ നിന്നെ ഇങ്ങനെ പറ്റിക്കണത്? പറ്റിക്കേ? ഈ ചേച്ചിക്ക് എന്താ? ഞാൻ എന്തുമാത്രം കണ്ടിട്ടുണ്ടെന്നറിയോ? എനിക്ക് മുത്തം തന്നിട്ടുണ്ട്, താലി വിളിച്ചിട്ടുണ്ട്, പിന്നെ എന്നെ എന്നെ എനിക്ക് ജീവന. ഈ ജന്മം മുഴുവനും ഞാൻ ദേവനുള്ളതാ. ഞാൻ പോണു. അല്ല സായിപ്പേ, ഇന്നെന്താ എഴുന്നേക്കാളുടെ ഭാവില്ലേ? നേരം പുലരുമ്പോഴേ ചാടി എഴുന്നേറ്റ് മലമറിക്കാനൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും സമയം കൊല്ലുകയല്ലേ വേണ്ടു. അതിപ്പോ എങ്ങനെയായാലും എന്താ? എന്ത് വേണമെങ്കിലും ചെയ്യ്. വിശക്കുമ്പോ കാപ്പി എടുത്ത് കഴിച്ചോളൂ. ചോറ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. താങ്ക്സ്. ആർക്ക് വേണോടെ കുരങ്ങ നിന്റെ താങ്ക്സ്? സമയത്ത് വെച്ചോളും പിത്തരാനേ. നീ ഒരു പെണ്ണിനെ കെട്ട്. അത് നല്ല ഐഡിയ. ഞാനൊരു കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന എനിക്കും നിനക്കും ഒരു കൂട്ടാവും അല്ലേ? അയ്യടാ, എടാ മരമോന്തേ, ആരാ നിനക്ക് പെണ്ണു തരിക? അതൊക്കെ കിട്ടുന്ന വെച്ചോ. അപ്പോഴേ ആരായിരുന്നു അപ്പുറത്ത്? ഒരു കിളിമൊഴി കേട്ടല്ലോ. അതോ അവ അരിഞ്ഞ കുട്ടിയാ, ഉണ്ണിമായ. എന്നാലേ അതിനെ ആലോചിച്ചാലോ. അമ്പടാ, എന്നിട്ട് വേണം അവളുടെ അമ്മാവൻ എന്നെ തല്ലിക്കൊല്ലാൻ. എടാ ആ പൊട്ടിക്കളി ഏതൊരു ഗന്ധർവനായി പ്രേമത്തിലാണെന്ന്. ഗന്ധർവനോ? ആവോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ചതിയുണ്ടെന്ന. ആരായാലും എട്ടും പൊട്ടും തിരിയാത്ത ആ പാവത്തെ വഞ്ചിച്ച ദൈവകോപം ഉണ്ടാവും. എന്താ ഉണ്ണിമായ? എന്താ ഇതല്ല? എന്റെ ഗന്ധർവൻ ഒന്നും പറയണ്ട. അങ്ങേ കീഴടക്കാനുള്ള വിദ്യ എനിക്ക് അറിഞ്ഞിടാന്നാണോ വിചാരിച്ചത്? ഉണ്ണിക്ക് എന്റെ ഗതികേട് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും പറയണ്ട, അങ്ങനെ എന്റെ അടിമയാണ്. ഞാൻ പറയുന്ന എല്ലാം അനുസരിക്കുന്ന എന്റെ സ്നേഹനിധിയായ അടിമ. ഈ ചരടഞ്ഞ നിമിഷം മുതല് ഞാനിനി അങ്ങേടെയാണ്. ഗന്ധർവൻ ഇനി എന്നെന്നും എന്റേത് മാത്രമാണ്. ഈ ഉണ്ണിമായുടെ മാത്രം. മറ്റൊരു ഭഗവതി ഇരിക്കുന്ന വീട്ടില് അന്യരുടെ ചോര വീഴാൻ ഇടവരുത്തരുത്. കാരണവന്മാർക്ക് പൊറുതികേടുണ്ടാക്കരുത്. എന്ത് പറ്റിയപ്പോ? ഇനി ആരെങ്കിലും തല്ലിയോ? നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? അത് വല്ലടത്ത് വീണോ? ഇത് കാര്യമാക്കണ്ട, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. മനസ്സിലായില്ല. ഒന്നോർത്ത അവരെന്നെ കൊന്നിരുന്നെങ്കിലും അധികമാവില്ലായിരുന്നു. ആരെ? ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോയി.
ഉണ്ണിമായെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗന്ധർവൻ ഞാനാ. എന്താ നീ പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കൊക്കെ ഇട്ടു തട്ടാൻ പെണ്ണെന്താ, കളിപ്പാട്ടാണോ? ഞാൻ അങ്ങനെയൊന്നും നീ അധികം പറയണ്ട. തെറ്റുകളെ തെറ്റുകൾ കൊണ്ടല്ല ശരി കൊണ്ടാണ് തേച്ചു നിൽക്കേണ്ടത്. ഞാൻ ഇനി നീ എവിടെയും പോകരുത്. പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ എവിടെയും പോവില്ല. ആ ഭാര്യയിലും മറ്റും ഇനിയും എന്നെ തല്ലിയാലും കൊന്നാലും സാരമില്ല. എനിക്ക് ഒരിക്കൽ കൂടിയെങ്കിലും ഉണ്ണിമായെ ഒന്ന് കാണണം. ഞാൻ ഗന്ധർവനല്ലെന്ന് തുറന്നു പറയണം. ഇനി അതൊക്കെ ആലോചിച്ച് ചെയ്യാം. നീ വാ, ഞാൻ മരുന്ന് വെച്ച് തരാം. എന്താ പാർവതിയെ, പുണ്യമായി ഛർദ്ദിക്കണോ? ഛർദ്ദിക്കേ? വല്ല ദഹനക്കേടോ മറ്റോ ആണോ? അതൊന്നും അല്ല, അവക്ക് തെറ്റുപറ്റി. അവൻ എന്റെ മോളെ ചതിച്ചു എന്നാ തോന്നുന്നെ. എന്ത് പറ്റിയ എന്റെ ഉണ്ണിക്ക്? അമ്മ പറഞ്ഞതൊക്കെ നേരാണോ മോളെ? അമ്മക്ക് ഇപ്പൊ തൃപ്തിയായില്ലേ? പാർവതി എന്താ ഈ പറയണേ? ഉണ്ണിക്കൊരു തെറ്റുപറ്റി, അതിന് ഞാനെന്ത് വിളിച്ചു? അവളെ കണക്കറ്റ് കൊഞ്ചിച്ചപ്പോഴും വേണ്ടാത്ത ഓരോ പൊട്ടക്കഥകൾ പറഞ്ഞു കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നതാ വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ എന്തായി? പാർവതി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, തെറ്റെന്റെ തന്നെയാ, ഞാൻ സമ്മതിക്കാം. അമ്മ ഇനി തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തീരുന്നതാണോ ഉണ്ണിമായ ചെയ്ത തെറ്റ്? അമ്മയുടെ കണ്ണീര് കൊണ്ട് ഉണ്ണിമായയുടെ വയറ്റിലെ തുടിപ്പ് ഇല്ലാതാക്കാൻ പറ്റുമോ? നീ എന്നെ ഇങ്ങനെ തളർത്താതെ പാർവതി, രാമു വന്നിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഏട്ടന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാത്തതാണോ? ഉണ്ടാവാൻ പോകുന്ന പുകലോർത്ത് കെട്ടി തൂങ്ങിച്ചാവാനാ തോന്നണേ. മോനെ രാമു, എല്ലാരും എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. എന്തിനു? എന്റെ നോട്ടക്കുറവുണ്ടോ ഉണ്ണിമായ പഴിച്ചു പോയെന്ന് അവരൊക്കെ പറയുന്നു രാമു. അച്ഛനടുത്തില്ലാത്ത കുട്ടിയാണല്ലോ കരുതി ഞാൻ ഇത്തിരി ലാളിച്ചു പോയത് ശരിയാ. പേരമകളെ കൊഞ്ചിക്കാനും അവക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും മുത്തശ്ശിയായ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? നമ്മൾ ഇനി എന്താ ചെയ്യാ മോനെ? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എല്ലാ പ്രശ്നങ്ങൾക്കും രാമൻകുട്ടി വരെ ഒറ്റ പരിഹാരമേ അറിഞ്ഞുകൂടൂ. വഞ്ചിച്ചവരെ തല്ലണം, നശിപ്പിച്ചവരെ കൊല്ലണം. അതിന് നിങ്ങളാരും എന്നെ സമ്മതിക്കണില്ലല്ലോ. വേണ്ട, കൊല്ലും കൊലയും ഒരു കാര്യത്തിനും പരിഹാരമല്ല. പിന്നെ പിന്നെ ഞാൻ എന്തിനൊന്നും എന്റെ അമ്മ പറ എന്റെ മോളെ പഴപ്പിച്ചു തരാന്ന് അളിയും ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? മറുപടി പറഞ്ഞുതരൂ അമ്മ. എന്നെ ക്ഷമിച്ചോളാം, ഞാൻ എല്ലാ നാണക്കേടും സഹിച്ചോളാം രാമൻകുട്ടി വാര്യര്. എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്താ പറയേണ്ടത് കൂടി പറഞ്ഞെന്നുള്ള എനിക്ക്. ഉണ്ണിമായ പാവല്ലേ, എല്ലാവർക്കും പറഞ്ഞു പറ്റിക്കാവുന്ന ഒരു പാവം പൊട്ടിപ്പേന്ന് അങ്ങനെ പറഞ്ഞു. ഇനി എന്റെ ചങ്ക് കലക്കല്ല മോളെ, മുത്തശ്ശിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ. ഞാനും അപ്പുമൊക്കെ നിന്നെ പറഞ്ഞു പറ്റിട്ടു. വൈകിയല്ലേ മോളെ മുത്തശ്ശിക്കെല്ലാം മനസ്സിലായത്? ഇല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശി സങ്കടപ്പെടണ്ട, നീ ഇങ്ങനെ തീ തിന്നുന്നത് കണ്ടിട്ട് മുത്തശ്ശി എങ്ങനെയാ മോളെ സങ്കടപ്പെടാതിരിക്കുക? ഒന്നും സാരില്ല മുത്തശ്ശി. മുത്തശ്ശി എനിക്ക് അപ്പനൊന്ന് കാണണം. എന്തിനാ എന്നെ കശക്കി എറിഞ്ഞു കളഞ്ഞെന്ന് ചോദിക്കണം. കാണാം മോളെ, നീ ഇപ്പൊ വാ. എല്ലാറ്റിനും അമ്മാവനൊരു വഴി കാണാതിരിക്കില്ല. അവരെവിടെ?
അവൻ എവിടെന്നാ ചോദിച്ചത്? എന്റെ അനന്തരവളെ ചരിച്ചവനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യമുള്ള കുടുംബമാണ് എന്റേത്. ഭാര്യ തിന്നവർ ആരും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല. അവളെ അവൻ സ്വീകരിക്കണം. കുടുംബത്തിന്റെ അന്തസ്സും ഉണ്ണിമായയുടെ ചാരിത്ര ശുദ്ധിയും നിങ്ങൾക്ക് വലുത്. ഉണ്ണിമായയുടെ ചാരിത്രത്തിന് പവനില്ല. ചോദിക്കാനും പറയാനും ആൾബലം കുറഞ്ഞ എന്റെ ചാരിത്രത്തിന്റെ വില ഒന്നും മനസ്സിലാവണില്ല. തെളിച്ചു പറ. അന്നൊരിക്കലും നിങ്ങൾ എന്നെ നശിപ്പിച്ചത് മറന്നുപോയോ? അതിന്റെ വില തരാൻ ഞാൻ തയ്യാറായിരുന്നില്ലേ? ആർക്കു വേണം നിങ്ങളുടെ പണം? ഉണ്ണിമായയുടെ ജീവിതത്തില് ആദ്യത്തെ പുരുഷൻ അപ്പു പോലെയാ, എന്റെ ജീവിതത്തില് നിങ്ങളും. നീ മിണ്ടിപ്പോവരുത്. എത്രയൊക്കെ താൻ തോന്നിയായി ഞാൻ ജീവിച്ചാലും ഈ മനസ്സിൽ മേൽപ്പിച്ചർക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവൂ. അതെന്നും അങ്ങനെയായിരിക്കും. അപ്പു ഉണ്ണിമായെ സ്വീകരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉള്ളതിന് പകരം നിനക്കും തരാം. ഞങ്ങളുടെ മാനം കാക്കണം. നീ വിചാരിച്ചാലേ അത് കഴിയൂ. ഞാൻ വിചാരിച്ചാലല്ല. അപ്പു ഉണ്ണിമായെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെയും സ്വീകരിക്കണം. ഉറപ്പ്. അങ്ങനെ അല്ലാതെ നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ണിമായെ, സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പൊട്ടിക്കരയാനോ കെട്ടിത്തൂങ്ങി ചാകാനോ പറ്റാത്തൊരവസ്ഥ. മനുഷ്യനെ നമ്പാൻ പാടില്ലാത്ത ഈ കാലത്ത് അന്യഗ്രഹ ജീവിയായ ഗന്ധർവന്റെ പുറകെ ആരെങ്കിലും പോവോ? സാരമില്ല, എന്റെ ഉണ്ണിമായെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നാട്ടുകാരെന്തു പറഞ്ഞാലും വീട്ടുകാർ വാളെടുത്താലും നമുക്ക് ഒന്നാകണം. നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ വളർത്തി ഒരു കൊച്ചു വീട് വെച്ച് നമ്മുടേതായിട്ടൊരു ലോകം ഞാൻ പണിയും. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. സാവധാനം ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. അതുവരെ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ ഞാനിങ്ങനെ അലഞ്ഞു നടക്കും. ഉണ്ണിമായ, ഞാൻ പാവമാണ്. ഈ പങ്കജാക്ഷൻ, ഉണ്ണിമായയുടെ പങ്കജാക്ഷൻ. എന്താ കാര്യം? ഒന്ന് എന്നോട് ഒളിക്കണ്ട. നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ആളെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഓ, അപ്പുവിന്റെ കാര്യമാണോ? അതെ. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്തിനാ അവിടെ ഒളിപ്പിച്ച് നിർത്തി എന്നെ ചതിച്ചത്? ഞാൻ ആരെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇല്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നല്ലവളെ പോലെ അഭിനയിച്ച് വീട്ടിലൊരു രഹസ്യ കാമുവിനെ പൊറുപ്പിക്കുകയല്ലേ നിങ്ങള്? ഉണ്ണിമായി, അരുതാത്ത പറയരുത്. അപ്പു എന്റെ ബന്ധുവാണ്. അവന് നാട്ടിൽ ചെറിയൊരു പ്രശ്നം, അതുകൊണ്ടാണ് ഞാൻ രഹസ്യ അവനെ ഇവിടെ നിർത്തിയത്. ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയും ഏതെങ്കിലും പാവം പെൺകുട്ടിയെ പറഞ്ഞു മയക്കി ചതിച്ചിട്ടുണ്ടാവും ദുഷ്ടൻ അല്ലേ? ചതിവ് പറ്റിയ നിനക്കാ. നീയല്ലേ അവന്റെ കൂടെ? ഞാൻ ഒന്നും പറയുന്നില്ല. കുടുംബക്കാരനല്ലേ, ന്യായീകരിച്ചോ? പക്ഷേ ഞാൻ അവന് വെറുതെ വിടുന്നു കരുതണ്ട. നീ എന്ത് ചെയ്യാനാ? നല്ല കുട്ടിയായിരുന്നിട്ട് നിനക്കിത് പറ്റിയില്ലേ? അല്ലാതെ മനഃപൂർവ്വം ആരും ബലാത്കാരം ചെയ്തതല്ലോ. അല്ല, എന്റെ മുമ്പിൽ ദേവനെ പോലെ വന്ന് അഭിനയിച്ചു, എനിക്ക് വേണ്ടപ്പെട്ടവനെ തട്ടിയെടുത്തു, എന്നെ ചതിച്ചു. നിങ്ങൾ അതിന് കൂട്ടു നിന്നു. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. നീയും തെറ്റുകാരിയാണ്. ഒരുവനെ കണ്ടപ്പോ എല്ലാം മറന്ന് ഇളകി തുള്ളി എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. വഞ്ചനയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗന്ധവനെ പോലെ വന്നപ്പോ ഞാൻ എല്ലാം മറന്നു. എന്നെ ചതിച്ച് രക്ഷപ്പെട്ടാൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല. എന്റെ ഈ കണ്ണിൽ വീഴുന്നത് എന്റെ സ്വപ്നങ്ങളുടെ ചിതയിലാണ്. കാത്തിരുന്നോ, എല്ലാവർക്കും തരുന്നുണ്ട് ഞാൻ എന്റെ ജീവന്റെ പങ്ക്. ഉണ്ണിമായി നിൽക്കൂ.
ആരുടെ സൗജന്യം സ്വീകരിക്കാറില്ല. സൗജന്യമാണോ അല്ലെന്ന് തീരുമാനിക്കാൻ എനിക്ക് മുൻപരിചയൊന്നുമില്ല. എങ്കിലും ഞാൻ എന്നെ വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണം നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ വാര്യം ജയിച്ചിട്ടേ ഉള്ളൂ. ഇനി ഞാനൊന്ന് തോറ്റു വന്നേക്കാം. മറ്റുള്ളവരും ജയിക്കണമല്ലോ. വിജയത്തിനിടയ്ക്ക് പരാജയം അറിയുമ്പോഴല്ലേ ജീവിതത്തിന്റെ മധുരം മനസ്സിലാക്കാനാവൂ. ഹൃദയമല്ലോ ഞാൻ തോറ്റിരുന്നത്. പൊട്ടിപ്പോയ ചില കണ്ണികളെ ഇടയ്ക്ക് ചേർക്കാനല്ലേ? കൈമോശം വന്ന ജീവിതങ്ങള് കരിപ്പിടിപ്പിക്കാനല്ലേ? നാട് മുഴുക്ക നെഞ്ചു വിരിച്ച് തലയുയർത്തി പിടിച്ചേ നടന്നിട്ടുള്ളൂ. ഇപ്പൊ ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിന്റെ മുമ്പിൽ തലകുനിക്കാം. അങ്ങനെ പറയരുത്. എന്റെ ഒന്നല്ല, നിങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് ഞാൻ സഹിക്കില്ല. ഒന്നോർത്താൽ ഞാനാ തെറ്റുകാരി. പുണ്യമായി അപ്പു സ്വീകരിക്കാൻ പകരം നിങ്ങൾ എന്നെ സ്വീകരിക്കണമെന്ന് ഡിമാൻഡ് വെച്ച് ഞാനാ തെറ്റുകാരി. ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം മുതൽ നിങ്ങളെ ആരാധനയോടെ ഞാൻ നോക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ തലയെടുപ്പും പൗരുഷവും എന്നെ മോഹിപ്പിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഞാൻ നിങ്ങളെ എനിക്ക് കിട്ടാനായി ഇങ്ങനെയൊരു വളഞ്ഞ വഴി സ്വീകരിച്ചത്. ഉണ്ണിമായോട് തെറ്റ് ചെയ്ത അപ്പുവിനേക്കാൾ, എന്നോട് തെറ്റ് ചെയ്ത നിങ്ങളെക്കാൾ ഒക്കെ വലിയ തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. സാരമില്ല, എന്നാലും അപമാന ഭാരം കൊണ്ട് നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ എനിക്ക് തലവലിക്കേണ്ടി വരില്ലല്ലോ. ഒന്നും വേണ്ടി വരില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ. ഉണ്ണിമായെ അപ്പു തന്നെ താലി കെട്ടും. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സന്തോഷായി, വളരെ സന്തോഷായി. തൃപ്തിയായി എനിക്കും. ചെല്ലു. നേർച്ചിച്ചറ മാത്രം കുടിയിരുത്തി ആരാധിക്കുന്ന ആ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി ഇടം കണ്ടെത്താൻ ശ്രമിച്ച ഈ വിവരം കിട്ടവളെ കുറിച്ച് ഓർക്കാതെ പോയിക്കോളൂ. എന്റെ വേദനകളും വ്യാമോഹങ്ങളും എല്ലാം എന്റേത് മാത്രമായിരിക്കും. എന്താടാ പുരുഷു? അല്ല, അപ്പുറത്തെ വീട്ടിൽ ഒരു പെൺകുട്ടി കല്യാണം നടക്കാതിരിക്കുന്നു. അവളുടെ കല്യാണം നടന്ന് കാണാതെ കൊണ്ടുപോടാ. ഇനിയുണ്ട് എന്റെ കയ്യില് ഗന്ധർവ കഥകള്.